ഹായ് ഫ്രണ്ട്സ്, ഹെവലി തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ നാരങ്ങ ഇതുപോലെ വട്ടത്തിൽ എറിഞ്ഞ് വെച്ചേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇത് വെച്ചിട്ട് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഡിഷ് വാഷിന് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഷുവറായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഡിഷ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ മറ്റൊരു തരത്തിലുള്ള കെമിക്കൽസോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾക്കും നമ്മുടെ പാത്രങ്ങൾക്കും ഒത്തിരി നല്ലതാണ്, 100% നാച്ചുറലും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആ നാരങ്ങ ഇതുപോലെ വട്ടത്തിൽ എറിഞ്ഞ് അടുപ്പിലൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ നാരങ്ങയും ഇട്ടു. അതിനുശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രഷായിട്ടുള്ള നാരങ്ങയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞതിന് ശേഷം വരുന്ന നാരങ്ങയുടെ തോട് വെച്ചിട്ടും ഇതേ പ്രോസസ്സിലൂടെ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഓപ്ഷണലാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ആഡ് ചെയ്തതാണ്. ഇതിലേക്കൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മളുടെയൊക്കെ മനസ്സിൽ ഡിഷ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരു യെല്ലോ കളറായിരിക്കുമല്ലോ, അതിന് വേണ്ടി മാത്രം. അതിനുശേഷം ഞാൻ എന്താ കുക്കർ അടച്ച് വെച്ചു, അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. 5 വിസിൽ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ടാവും. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് ഓരോരുത്തർക്ക് അറിയാലോ, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ 5 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ നാരങ്ങ ഇതാ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതിന് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടിട്ടാണ് നാരങ്ങ നന്നായിട്ട് വെന്ത് വന്നെന്ന് ഞാൻ പറഞ്ഞത്. ഈ ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് പുകച്ചിലോ ചൊറിച്ചിലോ അല്ലെങ്കിൽ തൊലി പോകുന്നതോ അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ ഒരു കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന ലിക്വിഡിൻ്റെ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഈ ലിക്വിഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അതിൽ എത്രത്തോളം എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നും എന്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതെന്നും നമ്മൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ 100% നാച്ചുറലായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാരങ്ങയുടെ തോട് വെച്ചിട്ടും പിഴിഞ്ഞ് കളയുമ്പോൾ നമ്മൾ എറിഞ്ഞ് കളയാണ്ട് അത് വെച്ചിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ആ കുക്കറിൽ നിന്ന് നാരങ്ങയൊക്കെ എടുത്തിട്ട് ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവം കിട്ടണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവണം. ഇനി ഇതിലേക്ക് ആ കുക്കറിൽ ബാക്കി വരുന്ന ആ വെള്ളം, അതായത് നമ്മൾ നാരങ്ങ എടുത്തല്ലോ അതിനുശേഷം വന്നിരിക്കുന്ന ഈ വെള്ളം മുഴുവനായിട്ടും ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക്, അതായത് നാരങ്ങയുടെ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഈ ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നാരങ്ങ അടിക്കുന്ന സമയത്ത് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കും. ഇതിൽ നേരിയ തരി പോലെയൊക്കെ ഉണ്ടാവും, അത് മാറി നല്ല ലിക്വിഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ലൊരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ദേഹം നന്നായിട്ടത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടിയും ആഡ് ചെയ്യണം. അപ്പോൾ അതാ ഇപ്പോൾ ഈ ലിക്വിഡിൻ്റെ കളറ് കണ്ടോ, ലൈറ്റ് യെല്ലോ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഈ ഉപ്പ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഉപ്പ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമത് ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ്. വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക എന്നൊക്കെ പറയും. അപ്പോൾ അതും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതും ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് വേകാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ തിളപ്പിക്കുന്നത്. ഈ ഇട്ടിരിക്കുന്ന ആ വിനാഗിരിയും ഉപ്പും കൂടിയും ഈ ജ്യൂസായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് വേണ്ടി മാത്രം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് 1 ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്നും കൂടി വേവിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന അപ്പക്കാരം അഥവാ സോഡാപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി
മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുന്ന പാത്രവും നല്ല വലിപ്പമായിട്ടുള്ള പൊക്കം കൂടിയ പാത്രം എടുക്കണം. അപ്പോൾ ഇതാ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഈ പതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങൾ കഴുകുക, നമുക്ക് പുറത്തു നിന്ന് ഇനി മേടിക്കാണ്ട് നമ്മുടെ കൈവച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാ കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കി. അതേ ഒരു കളറും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.